തീമഴ പെയ്യിക്കാൻ ഒരുങ്ങി റഷ്യ. കനത്ത രീതിയിലുള്ള ആക്രമണ പദ്ധതികൾ അണിയറയിൽ ഒരുക്കുമ്പോൾ ഉക്രൈൻ പരാജയപ്പെടുമെന്ന ഭീതി ശക്തമായി തന്നെ ഉയരുകയാണ്. കാരണം ഇനി യുദ്ധമുഖത്തേക്ക് റഷ്യയെ പിന്തുണച്ചുകൊണ്ട് ഉത്തരകൊറിയ കൂടി, കിം ജോങ് ഉന്നു കൂടി രംഗത്തിറങ്ങാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. അതിനുള്ള സാഹചര്യവും ഒരുങ്ങുന്നു. ഏതാനും ദിവസങ്ങൾക്കകം അമേരിക്കയാകട്ടെ ഉക്രൈൻ ഫണ്ടിംഗ് പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാനും. എന്തുകൊണ്ടാണ് പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രംപ് നേരത്തെ തന്നെ ഉന്നയിച്ച ഒരു വിഷയം, അമേരിക്കൻ നികുതിപ്പണം എന്തിനാണ് കണ്ട രാജ്യങ്ങളിലുള്ള യുദ്ധത്തിനായി ചിലവഴിക്കുന്നത്, മറ്റ് സഖ്യത്തിനായി ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം. അതുതന്നെയായിരുന്നു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ട്രംപിന്റെ വാഗ്ദാനത്തിന് പിന്നിലുണ്ടായിരുന്നത്. അങ്ങനെ യുദ്ധത്തിന് ചെലവിടുന്ന കോടിക്കണക്കിന് രൂപ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്ന വാഗ്ദാനം നടപ്പിലാക്കാനാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പുടിനുമായി സംസാരിച്ചുകൊണ്ട് യുദ്ധത്തിൽ ഒരു അവസാനം കണ്ടെത്താൻ തനിക്ക് സാധിക്കുമെന്ന പ്രത്യേകത, പുതിയ ആയുധങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതെ സംസാരത്തിലൂടെയും സംഭാഷണത്തിലൂടെയും ഇത് അവസാനിപ്പിക്കാൻ, പ്രത്യേകിച്ചും ഇസ്രയേലിലും അതുപോലെ തന്നെ റഷ്യയിലും വേണ്ട വിധത്തിൽ സ്വാധീനം ചെലുത്താൻ ട്രംപിന് സാധിക്കുമെന്നുള്ള പ്രത്യാശ, അതിലൂടെ ട്രംപ് പുടിൻ അച്ചുതണ്ടാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വരുന്നു, അതുതന്നെയാണ് കിം ജോങ് ഉൻ. ഈ മൂന്ന് നേതാക്കൾ കൂടി ചേർന്നുകൊണ്ട് ഒരു പുതിയ അച്ചുതണ്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത്. എന്തായിരുന്നാലും ഈ നിലപാട് ഉറപ്പായും വാഗ്ദാനം നടപ്പിലാക്കുമെന്നുള്ളത് വ്യക്തമായി മനസ്സിലാകുന്നു. ട്രംപിന് അധികാരം കൈമാറും മുൻപ് തന്നെ ഉക്രൈന് കൂടുതൽ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതി ഇപ്പോൾ ബൈഡൻ ഭരണകൂടം നൽകിയിരിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. പക്ഷേ ട്രംപ് വൈറ്റ് ഹൗസിൽ എത്തിയതോടെ വലിയ കരുത്തോടുകൂടി തന്നെയാണ് പുടിനിപ്പോൾ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നത്. യാതൊരുവിധ ദയാദാക്ഷിണ്യവുമില്ലാതെ അതിഭീകരമായ മിസൈൽ ആക്രമണം കനപ്പിക്കുന്നു. യുദ്ധം തുടങ്ങി 1000 ദിവസം പിന്നിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് റഷ്യ ഉക്രൈൻ യുദ്ധം പുതിയൊരു തലത്തിലേക്ക് കൂടി കടന്നുകൊണ്ടിരിക്കുന്നത്. വടക്കൻ കൊറിയ ശക്തമായ സൈനിക പിന്തുണ നൽകുന്നുണ്ട്, പുടിനൊപ്പം തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. ഈ രീതിയിൽ ഇനിയും മുന്നോട്ട് പോയാൽ ഉക്രൈൻ വളരെ വേഗത്തിൽ തന്നെ നാനാവിധമാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. ഇനിയിപ്പോൾ അമേരിക്കയെ കഴിഞ്ഞ ലോകത്തിലെ ആയുധബലത്തിൽ രണ്ടാമത്തെ വലിയ ശക്തിയായി റഷ്യ നിലകൊള്ളുന്നുണ്ട്. പുടിനെ താരതമ്യപ്പെടുത്തി നോക്കിയാൽ സെലൻസ്കിയെ കൊണ്ട് പിടിച്ചു നിൽക്കാനായി കഴിയില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ആയുധബലത്തിൽ ഇതുവരെ ഉക്രൈൻ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ സൈനികപരമായും ആയുധപരമായും സാമ്പത്തികവുമായും മറ്റ് രാജ്യങ്ങൾ നൽകിയ സഹായം തന്നെയാണ്, പ്രത്യേകിച്ചും നാറ്റോ രാജ്യങ്ങൾ. അവരെ ഭയപ്പെടുത്താനുള്ള ഒരു വലിയ ആയുധം ഇതിനോടകം തന്നെ പുടിൻ പുറത്തെടുത്തിട്ടുണ്ട്. അധികാരമൊഴിയുന്നതിന് തൊട്ട് മുമ്പാണ് ബൈഡൻ അതിമാരകമായ ATACMS മിസൈലുകൾ റഷ്യയ്ക്കുള്ളിൽ തന്നെ പ്രയോഗിക്കുക എന്നുള്ള അനുവാദം ഉക്രൈന് നൽകിയത്. ഇതിന് പകരമായി റഷ്യ ശക്തമായ രീതിയിൽ ആണവ ആയുധങ്ങൾ ഉപയോഗിക്കുമെന്ന ഭീഷണിയും ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നതെന്ന് ചോദിച്ചാൽ, കുർസ്കിലേക്ക് മോസ്കോ ഏകദേശം 50,000 സൈനികരെ കൂടുതലായി അയച്ചൊരു സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് മിസൈൽ പ്രയോഗത്തിനായി ബൈഡൻ അനുമതി നൽകിയത്. വടക്കൻ കൊറിയൻ സൈനികരെയാണ് റഷ്യ ഈ മേഖലയിലേക്ക് വിന്യസിച്ചത്. ഈ മിസൈലുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയതിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. യുദ്ധം രൂക്ഷമാകാൻ കൂടുതൽ കാരണമായി ഇത് മാറിയേക്കും. അമേരിക്കയുടെ ഈ നിലപാട് മാറുമെന്നും വിലയിരുത്തുന്നു.